Derecho. ഇനി മണിക്കൂറുകൾ മാത്രമാണ് മൂന്ന് സൈറനുകൾ മുഴങ്ങാൻ ഉള്ളത്. കേരളത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുന്ന ദിനമായി മാറിയിരിക്കുന്നു. പല നിയമലംഘനങ്ങളും പല കാലഘട്ടങ്ങളിലായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഒരു പൊളിക്കലിലേക്ക്, ഒരു കായലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CREZ വയലേഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് പൊളിക്കലിലേക്ക് നീങ്ങുന്ന ഒരു ദിനം തന്നെയാണ്. ഈ ഫ്ളാറ്റ് നിലനിർത്തുന്നതിനായി ഹോളി ഫെയ്ത്ത് H2Eക്ക് വേണ്ടി നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീ ജയകുമാർ തന്നെ നമ്മോടൊപ്പമുണ്ട്. ഇനി ഒരു പുതിയ ദിനം, ഒരു പുതിയ ചരിത്രമായി മാറുന്ന ദിനമാണ്. നിങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ട ഒരു നഷ്ടപ്പെടുന്ന ഒരു ദിനം കൂടി പൂർണ്ണമായും. ഇന്ന് 11/1/2020 ഈ ഉദയത്തിന് പോലും ഈ പ്രകൃതിക്ക് പോലും ഒരു ഇരുട്ടാണ് കാണുന്നത്. പ്രകൃതി പോലും അംഗീകരിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു വിധിയെ. ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്നത്തെ ദിവസം ഒരു കരിദിനമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിനമാണ്. കാരണം ഒരു പുരുഷായുസ് മൊത്തം സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടുവന്ന് നമ്മളൊരു ഭവനം കിട്ടുമ്പോൾ ഞങ്ങളുടേതല്ലായ കാരണത്താൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കോടതിയെ വിധി മാനിച്ചു കൊണ്ട് മാത്രമാണ്. പക്ഷേ സത്യമായിട്ടുള്ള ഒരു വിധി ആയിരുന്നില്ല ഇത്. അതായത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കീഴിലുള്ള 3-4 IAS ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു ഉദ്യോഗം, അതിൽ മാപ്പ് രക്തസാക്ഷികളായ 357 കുടുംബങ്ങൾ, അവരാണ് ഇന്ന് പുറത്തേക്ക് പോകുന്നത്. ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ പ്രകൃതി പോലും അംഗീകരിക്കുന്നില്ല. ആ പ്രകൃതി നിങ്ങൾക്ക് കാണാം, ഈ പ്രകൃതിയുടെ ഈ മൂകത പോലും അതിന് ഉദാഹരണമാണ്. താങ്കൾ വ്യക്തിപരമായി നോക്കിയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലേ? കാരണം കുടുംബം നോക്കണം, ഇനി ഒരു ഭവനം ഉണ്ടാക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം. ഈ ഒരു പോരാട്ടത്തിനൊക്കെ അപ്പുറം ജീവിതം ഒരു വലിയ ചോദ്യം. തീർച്ചയായിട്ടും ഞാനൊരു 34 വർഷം കൊണ്ട് പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ഒരാളാണ്. എൻ്റെ കുട്ടികൾ 12ാം ക്ലാസ് പഠിച്ചു, ഉപരിപഠനത്തിന് വന്നു. എൻ്റെ മകൾ അമൃതയിൽ BBS സ്റ്റുഡൻ്റാണ്, ഇപ്പോൾ ചെല്ലാനം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹത്തിൻ്റെ സമയമായി, ആലോചനകൾ നടന്നിരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ കുട്ടിയും അതേപോലെ വിവാഹപ്രായമായി നിൽക്കുന്ന രണ്ട് കുട്ടികൾ. അവരുടെ എല്ലാം വിവാഹത്തിൻ്റെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ താമസിച്ചിരുന്ന ഭവനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഒരു സമ്പാദ്യം അതെല്ലാം നഷ്ടപ്പെടുകയാണ്. കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു, മനസ്സ് നിറയെ സ്വപ്നങ്ങളായിരുന്നു, അതെല്ലാം തകർന്നടിഞ്ഞു പോയി. ഒന്നും മനസ്സിൽ ഒന്നും പകരുന്നില്ല. എൻ്റെ പിറകിൽ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിരുന്ന ആ ബിൽഡിംഗ് ഇന്ന് ഇല്ലാതാവുകയാണ്. ഒരു കുടുംബത്തിലെ ഒരു ഗ്രഹനാഥൻ മരണശയ്യയിലായപ്പോലും ഒരു കട്ടിലിൽ കിടക്കുമ്പോൾ നമുക്കൊരു ഗ്രഹനാഥനുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതേയൊരു അവസരമാണ് എനിക്ക് ഞങ്ങൾക്കുള്ളത്. അതായത് ഒരു വീട്ടിലെ മിത്രം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നു. പ്രവാസി ജീവിതം തന്നെ ആയിരുന്നു നല്ലതെന്നുള്ള ഒരു തോന്നൽ ഇപ്പോഴെങ്കിലും മനസ്സിൽ? തീർച്ചയായിട്ടും പ്രവാസം തന്നെയാണ് നല്ലത്. എനിക്ക് ഇനിയുള്ള എൻ്റെ ജീവിതകാലവും ആ പ്രവാസത്തിൽ കൂടി കഴിഞ്ഞു പോകണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, എനിക്ക് ഇവിടുത്തെ ജനാധിപത്യത്തെയും കോടതി വിധിയെയും ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നത്. MS സനീഷ് കുമാറാണ് അവിടെ. ജയകുമാർ എന്ന ഫ്ളാറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഫ്ളാറ്റുകളുടെ ഉടമയോടൊപ്പം ചേർന്നത് MS സനീഷ് കുമാർ തന്നെ. അവിടെ നാട്ടുകാർക്കൊപ്പമുണ്ട്. അനീഷ, എന്താണ് നാട്ടുകാർ